أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد سنهم الله بديارتي غلي تزكية البلدان نالله وري رسغر مايا كذهي آيرنو نمال تودنگي وچد ألا آيرودا كذهي آيرنو أد أمبرو بن الجموح رضي الله عنه من كذا അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ അദ്ദേഹം ഒരു മുടന്തുള്ള സഹാബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരെന്താ? ബനു സലിമ ഗോത്രം. ഇപ്പോൾ നമ്മുടെ കഥ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആ ഒന്ന് പറയൂ. ആ വിഗ്രഹത്തോടുള്ള ബന്ധം ഒഴിവാക്കാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്തായിരുന്നു തന്ത്രം? രാത്രി ഇരുട്ടായപ്പോൾ വിഗ്രഹത്തിനെ എടുത്ത് മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന കിണറ്റിൽ കൊണ്ടുപോയിട്ടു അല്ലേ. അങ്ങനെ നേരം പുലർന്നപ്പോൾ അംറ് അവിടെ ചെന്ന് നോക്കുമ്പോൾ വിഗ്രഹത്തെ കാണാനില്ല. ഇവിടെയല്ലേ എത്തിയത്? ഇൻഷാല്ലാ നമുക്ക് തുടരാം. അങ്ങനെ അദ്ദേഹം രാവിലെ ഉറക്കമുണർന്ന് തൻ്റെ വിഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്നു. പക്ഷേ വിഗ്രഹത്തിനവിടെ കാണാനില്ല. അയാൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയുന്നില്ല. താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തൻ്റെ ഇലാഹിനെ കാണാനില്ല. ആരാണിത് കൊണ്ടുപോയത്? അയാൾ ദേഷ്യത്തോടെ വീട്ടുകാരോട് ചോദിച്ചു, ഇന്നലെ രാത്രി നമ്മുടെ ഇലാഹിനോട് ആരാണ് അക്രമം കാണിച്ചത്? ആരാണ് അതിക്രമം കാണിച്ചത്? ഇലാഹിനെ ഇവിടെ കാണാനില്ലല്ലോ, ആരാണിത് ചെയ്തത്? അയാൾ കോപത്തോടുകൂടെ അലറി. അങ്ങനെ അയാൾ തന്നെ വീട്ടിനകത്തും പുറത്തും തൻ്റെ വിഗ്രഹത്തെ തെരഞ്ഞു. പക്ഷേ വീട്ടിനകത്തും പുറത്തും ഒന്നും കാണാനില്ല. അവസാനം പുറത്ത് ചപ്പുചവറുകൾ കൊണ്ടുപോയിടുന്ന കുഴിയിൽ തല കീഴായി കിടക്കുന്നതായി കണ്ടു. അയാൾ വളരെ ആദരവോടെ ഇലാഹിനെ എടുത്ത് കഴുകി ശുദ്ധിയാക്കി സുഗന്ധം പുരട്ടി തൽസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും നേരം രാത്രിയായാൽ ഇരുട്ടായാൽ യുവാക്കൾ വിഗ്രഹത്തെ എടുത്ത് മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന കുഴിയിൽ കൊണ്ടുപോയിടും. രാവിലെ അംബ്രബനിൽ ജമോഹ് ചെന്ന് നോക്കുമ്പോൾ കാണില്ല. അയാൾ തെരഞ്ഞ് കണ്ടുപിടിച്ച് കഴുകി വൃത്തിയാക്കി വീണ്ടും കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. രാത്രിയായാൽ വീണ്ടും യുവാക്കൾ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ എല്ലാ ദിവസവും തുടരെ തുടരെ യുവാക്കൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. കാര്യം സംഗതി ആകെ അങ്കലാപ്പിലാണ്. കാര്യം അംബറിനെ കുഴക്കി. ഇനി എന്തു ചെയ്യും? നേരം പുലർന്നാൽ വിഗ്രഹത്തെ കാണാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ദിവസം അയാൾ ഒരു തീരുമാനത്തിലെത്തി. അയാൾ ഒരു ദിവസം വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഒരു വാൾ കെട്ടിത്തൂക്കി. എന്നിട്ട് വിഗ്രഹത്തോട് പറഞ്ഞു, നീ കാണുന്ന ഈ സംഗതി നിന്നെക്കൊണ്ട് ആരാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ കഴുകി വൃത്തിയാക്കി
ശുദ്ധിയാക്കി സുഗന്ധം പുരട്ടി ഞാൻ ഇവിടെ പ്രതിഷ്ഠിക്കും. പക്ഷേ രാത്രിയിൽ ആരോ കൊണ്ടുപോയി നിന്നെ തല കീഴായി കുഴിയിൽ കൊണ്ടുപോയി ഇടുന്നു. ഇതാരാണ് ചെയ്യുന്നത് എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് നിന്നിൽ വല്ല ഗുണവുമുണ്ടെങ്കിൽ, നീ ഒരു ഇലാഹാണ്, ദൈവമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിന്നിൽ വല്ല ഗുണവുമുണ്ടെങ്കിൽ നീ തന്നെ രക്ഷ പ്രാപിച്ചോ. ഇതാ ഈ വാൾ നിന്നോടൊപ്പം ഞാൻ വെക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വാള് കെട്ടിത്തൂക്കി അയാൾ പോന്നു. രാത്രി ഇരുട്ടായി. അന്നും രാത്രി അംറു ഉറങ്ങിയപ്പോൾ യുവാക്കൾ വന്നു. ഈ യുവാക്കൾ എന്ന് പറയുന്നത് ബനീ സലിമ ഗോത്രത്തിലെ യുവാക്കളാണ്. അതേപോലെ അംറുബിൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുആദ് ഉൾപ്പെടെയുള്ള യുവാക്കളാണിത്. കുടുംബക്കാർ തന്നെയാണ്. അന്നും രാത്രി അംറു ഉറങ്ങിയപ്പോൾ യുവാക്കൾ വന്ന് വിഗ്രഹത്തിൻ്റെ പിരടിയിൽ നിന്ന്, കഴുത്തിൽ നിന്ന് അവർ വാൾ അഴിച്ചെടുത്തു. എന്നിട്ട് ഒരു ചത്ത പട്ടിയെയും വിഗ്രഹത്തെയും ചേർത്ത് വെച്ച് ഒരു കയറുകൊണ്ട് കെട്ടി. എന്നിട്ട് മാലിന്യങ്ങൾ ഇടുന്ന കുഴിയിൽ കൊണ്ടുപോയിട്ടു. വിഗ്രഹത്തെയും ഒരു ചത്ത പട്ടിയെയും ചേർത്ത് വെച്ച് ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് തല കീഴായി നേരത്തെ പറഞ്ഞ കുഴിയിൽ കൊണ്ടുപോയി ഇട്ടു. പിറ്റേന്ന് നേരം പുലർന്നു. അംബ്രു ഉറക്കമുണർന്നു. തൻ്റെ പതിവനുസരിച്ച് രാവിലെ തന്നെ തൻ്റെ വിഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്നു. ഇനി എന്താണ് അവിടെ സംഭവിക്കുക? ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർഭാഗം നമുക്ക് മൂന്നാമത്തെ പാർട്ടിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമീൻ. ഇനി നിങ്ങൾ പുസ്തകം എടുക്കൂ, ഞാനൊന്ന് വായിക്കാം. فلما اصبح امر قال ويلكم من عدا على الهنا في هذه الليله فجعل يبحث عنه داخل البيت وخارجه حتى وجده في الحفره منكسا على راسه فغسله وطهره وطيبه واعاده الى مكانه وما زالوا يصنعون بصنمه مثل ذلك كل يوم اي الامر امرا فذات يوم علق على صنمه سيفا ثم قال اني والله ما علم من يفعل بك ما ترى فان كان فيك خير فامتنع فهذا السيف معك فلما امسى ونام جاء الفتيه واخذوا السيف من عنقه وقارنوه الى كلب ميت بحبل ثم القوه في بئر فيها اقدار الناس حب الشيخ من النوم وغدا الى صنمه كعادته കേട്ടല്ലോ ന്യൂ വേർഡ്സുകൾ ഏതൊക്കെയാണ്? ജന്ന ഇരുട്ടി, ജന്നല്ലൈലു രാത്രി ഇരുട്ടി, ഇരുട്ടായി. വൈരക്കും നിങ്ങൾക്ക് നാശം. മൻ അദാ ആരാണ് അതിക്രമം കാണിച്ചത്? അദാ എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിച്ചു. മൻ അദാ ആരാണ് അതിക്രമം കാണിച്ചത്? ബഹസ തിരഞ്ഞു, അന്വേഷിച്ചു. മുനക്കസന്നലാറിസിൻ തല കീഴായി. പയ്യബ സുഗന്ധം പുരട്ടി. അയ്യ കുഴക്കി. അല്ലക കെട്ടിത്തൂക്കി. മൻ യഫ് അലുബിക മാത്തറ നീ കാണുന്ന ഈ സംഗതി നിന്നെ കൊണ്ട് ആരാണ് ചെയ്യുന്നതെന്ന്. മൈ എഫ് അലു ആരാണ് ചെയ്യുന്നതെന്ന് ബിക്ക നിന്നെ കൊണ്ട് മാത്തറ നീ കാണുന്ന ഈ സംഗതി. ഹബ്ബ ഉണർന്നു. ഓദ കാലത്ത് പോവുക, കാലത്ത് പോയി. ഇത്രയും പദങ്ങളേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി ഞാൻ അറബിയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. അയിന വജദ അംറുൻ ഇലാഹഹു. ആ അതെ, അവർ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന കുഴിയിൽ. വകൈഫ വജദ, നേരത്തെ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും കുഴിയിൽ നിന്നാണ് കിട്ടിയത്. വകൈഫ വജദ, ആ ചത്ത ഒരു പട്ടിയോട് ചേർത്ത് വെച്ച് കെട്ടി തല കീഴായി കിടക്കുന്നത് അല്ലേ, അങ്ങനെയാണ് കണ്ടത്.
ഇനി നോക്കൂ, ഞാൻ വായിച്ച് അർത്ഥം പറയാം. ഫലമ്മ അസ്ബഹ അംറുൻ, അങ്ങനെ അംറു നേരം പുലർന്നപ്പോൾ, ഖാല വൈലക്കും, നിങ്ങൾക്ക് നാശം, മൻ അദാ അലാ ഇലാഹിന ഫി ഹാദിഹി ലൈല, ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ ഇലാഹിനോട് ആരാണ് അതിക്രമം കാണിച്ചത്. ഫജഅല യബ്ഹസു അൻഹു, അങ്ങനെ അയാൾ വിഗ്രഹത്തെ തിരയാൻ തുടങ്ങി. ദാഖിലൽ ബൈത്തി വ ഖാരിജഹു, വീട്ടിനകത്തും വീട്ടിൻ്റെ പുറത്തും. ഹത്താ വജദഹു, അങ്ങനെ വിഗ്രഹത്തെ അയാൾ കണ്ടെത്തി. ഫിൽ ഹുഫ്രത്തി, കുഴിയിൽ, മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന കുഴിയിൽ കണ്ടെത്തി. മുനക്കസനല റസിഹി, തലകീഴായി കിടക്കുന്നത് കണ്ടു. ഫഹസലഹു, അയാൾ വിഗ്രഹത്തെ എടുത്ത് കഴുകി. വതഹാറഹു, അതിനെ ശുദ്ധിയാക്കി. വതയ്യബഹു, അതിനെ സുഗന്ധം പൂശി. എന്നിട്ട് വഅഅദഹു ഇലാ മകാനിഹി, അദ്ദേഹത്തെ അതിൻ്റെ പഴയ സ്ഥാനത്ത് തന്നെ, തൽസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. വമാസാലു യസ്നൗന, അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ബിസനമിഹി, അംറിനെ വിഗ്രഹത്തെ കൊണ്ട്, മിസല ദാലിക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കുല്ലയോമിൻ, എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യും. അംറ് കഴുകി ശുദ്ധിയാക്കി കൊണ്ടുവന്ന് നോക്കും, രാത്രിയായാൽ യുവാക്കൾ കൊണ്ടുപോയി കുഴിയിലിടും. അയ്യൽ അംറു അംറൻ, കാര്യം അംറിനെ കുഴക്കി. ഫദാത്ത യോമിൻ, ഒരു ദിവസം, അല്ല കാല സ്വനമിഹി, അയാൾ തൻ്റെ വിഗ്രഹത്തിൽ കെട്ടി തൂക്കി. സൈഫൻ, ഒരു വാള്. സുമ്മക്കാല, എന്നിട്ട് അയാൾ പറഞ്ഞു, ഇനി തീർച്ചയായും ഞാൻ, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, മാ ഇലമു, എനിക്കറിയില്ല, മൈ യഫ്അലു ബിക മാ തറാ, നീ കാണുന്ന ഈ സംഗതി നിന്നെ കൊണ്ട് ആരാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഫൈൻ കാന ഫിക ഖൈറുൻ, നിന്നിൽ വല്ല ഗുണവുമുണ്ടെങ്കിൽ, ഫംതനിഅ, നീ തന്നെ രക്ഷ പ്രാപിച്ചു കൊള്ളുക. ഫഹാദ സൈഫു മാക്ക, ഈ വാള് നിന്നോടുകൂടെയുണ്ട്. നിന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ, നിന്നിൽ വല്ല ഗുണവുമുണ്ട് എങ്കിൽ, ഈ വാളുകൊണ്ട് വരുന്നവനെ നീ പ്രതിരോധിച്ചോ, നീ രക്ഷ പ്രാപിച്ചോ, അതിനാണ് ഈ വാൾ. ഫലമ്മ അംസ, അങ്ങനെ വൈകുന്നേരമായപ്പോൾ. വനാമ, അംറു ഉറങ്ങുകയും ചെയ്തപ്പോൾ. ജാ അൽഫിത്യത്തു, യുവാക്കൾ വന്നു പതിവനുസരിച്ച്. വ അഹദു സൈഫ, എന്നിട്ട് അവർ വാളെടുത്തു. മിൻ ഉനുഖിഹി, വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് വാളെടുത്തു. വ ഖറനൂഹു, എന്നിട്ട് അതിനെ ചേർത്ത് വെച്ച് കെട്ടി. ഇലാ കെൽബിൻ മയ്യത്തിൻ, ഒരു ചത്ത പട്ടിയോട് ചേർത്ത് വെച്ച് കെട്ടി. ബി ഹബിലിൻ, ഒരു കയറുകൊണ്ട് കെട്ടി. എന്നിട്ട് സുമ അൽഖുഹു ഫീ ബീരിൻ ഫിഹ അഖ്ദാറുൻ നാസ്, ജനങ്ങളുടെ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന കുഴിയിൽ അതിനെ കൊണ്ടുപോയിട്ടു. ഹബ്ബ ഷെയ്ഖു മിനൻ നൗം, അംറു ബിൻ ജമൂഹ് ഉറക്കത്തിൽ നിന്നുണർന്നു. വഖദാ ഇലാ സനമിഹി കഅദതിഹി, തൻ്റെ പതിവ് പോലെ അദ്ദേഹം തൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വൈലക്കും, മൻ അദാ അലാ ഇലാഹിന ഫി ഹാദിഹി ലൈല, നിങ്ങൾക്ക് നാശം, ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മുടെ ഇലാഹിനോട് ആരാണ് അതിക്രമം കാണിച്ചത്. അങ്ങനെ ഒരു പ്രസ്താവനതയിലുണ്ടല്ലോ, ഇതിൻ്റെ സന്ദർഭം നിങ്ങൾ എഴുതി അറിയിക്കണം. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم أهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.